സൈക്കോഷോപ്പി ഇന്നത്തെ വീഡിയോ ഒരു മെന്റൽ ഡിസോർഡറിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു മെന്റൽ ഇൽനെസ്സിനെ കുറിച്ചാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന മെന്റൽ ഡിസോർഡർ ഒരു ഗ്രൂപ്പ് ഓഫ് സൈക്കോട്ടിക് ഡിസോർഡറിനെ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു ലേബലിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ സ്കിസോഫ്രീനിയയെ കുറിച്ച് ഒരുപാട് മിഥ്യാധാരണകളുണ്ട് കുറച്ച് യാഥാർത്ഥ്യങ്ങളുണ്ട് ആ മിഥ്യാധാരണകളും യാഥാർത്ഥ്യങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ആദ്യമായി സ്കിസോഫ്രീനിയ എന്ന ഒരു മെന്റൽ ഇൽനെസ് ബാധിച്ച വ്യക്തിയുടെ ചിന്തകളും വികാരങ്ങളും പെരുമാറ്റ രീതികളും വ്യത്യസ്തമായിരിക്കും അതിലെല്ലാം ഒരു പന്തികേട് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാരണം സ്കിസോഫ്രീനിയ ബാധിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അറ്റൻഷൻ കുറവായിരിക്കും അതേപോലെ മെമ്മറി കുറവായിരിക്കും മെമ്മറിയിൽ കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് കുറവായിരിക്കും ഇനി നമുക്ക് ഈ സ്കിസോഫ്രീനിയയെ കുറിച്ചുള്ള മിഥ്യാധാരണകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ മിഥ്യാധാരണയാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ ബാധിച്ച ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഉണ്ടാവും തെറ്റായ ധാരണയാണ് സ്കിസോഫ്രീനിയ ഉള്ള വ്യക്തികൾ വയലന്റ് ആയിരിക്കും തെറ്റാണ് അവർ പൊതുവെ വളരെ സൈലന്റ് സോഷ്യലി വിഡ്രോൺ ആയിട്ടാണ് കാണപ്പെടുന്നത് പക്ഷേ സബ്സ്റ്റൻസ് അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡ്രഗ് അഡിക്റ്റ് ഒക്കെ ആണെങ്കിൽ അവർ വയലന്റ് ആവാനുള്ള സാധ്യതയുണ്ട് സ്കിസോഫ്രീനിയ വേറൊരു മിഥ്യാധാരണയാണ് സ്കിസോഫ്രീനിയ ബാധിച്ച വ്യക്തികൾ എഗ്രസീവ് ആയിരിക്കും അവര് അങ്ങനെയൊന്നുമല്ല അവരുടെ സൈലന്റ് ആയിട്ടാണ് കാണപ്പെടുന്നത് വേറൊരു മിഥ്യാധാരണയാണ് ഇവർക്ക് ഒരിക്കലും നോർമൽ ആയിട്ട് ജീവിക്കാൻ പറ്റില്ല ഇവർക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ ഇവരെ കൊണ്ട് ഒരു നോർമൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു നല്ലൊരു മാരീഡ് ലൈഫ് ഇവരെ കൊണ്ട് സാധിക്കില്ല ഇതും തെറ്റായ ഒരു ധാരണയാണ് വേറൊരു തെറ്റായ ധാരണയാണ് പാരന്റിങ് മോശമായാൽ സ്കിസോഫ്രീനിയ വരാൻ സാധ്യതയുണ്ട് അച്ഛനും അമ്മയും കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്തിയില്ലെങ്കിൽ സ്കിസോഫ്രീനിയ ഉണ്ടാകാം അതും തെറ്റായ ധാരണയാണ് സ്കിസോഫ്രീനിയ പെട്ടെന്നുണ്ടാകുന്നതാണ് ഒരിക്കലുമല്ല സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗത്തിന്റെ ലക്ഷണങ്ങൾ ആ വ്യക്തി എത്രയോ മുന്നേ കാണിക്കാൻ തുടങ്ങും പക്ഷെ അത് പലപ്പോഴും നോട്ടീസ് ചെയ്യുന്നില്ല ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കാൻ തുടങ്ങും ഈ രോഗം ആ വ്യക്തിയുടെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടാവും ചില സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിൽ ആ രോഗം പുറത്തു വരികയാണ് ചെയ്യുന്നത് വേറൊന്നാണ് സ്കിസോഫ്രീനിയ ഒരിക്കലും ട്രീറ്റ് ചെയ്ത് ഭേദമാക്കാൻ പറ്റില്ല മറ്റൊരു മിഥ്യാധാരണയാണ് സ്കിസോഫ്രീനിയ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞ് പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ റിക്കവർ ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ആണ് സ്കിസോഫ്രീനിയയുടെ സിംപ്റ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം പല വ്യക്തികളിലും പല സിംപ്റ്റംസ് ആണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉണ്ട് എന്നാലും ജനറൽ ആയിട്ട് സ്കിസോഫ്രീനിയ പേഷ്യൻസിൽ കണ്ടുവരുന്ന സിംപ്റ്റംസ് ആണ് ഒന്ന് ഹാലുസിനേഷൻ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നുക അതാണ് ഹാലുസിനേഷൻ അത് നമ്മൾ അഞ്ച് സെൻസ് ഓർഗൻസുമായി റിലേറ്റ് ചെയ്ത് അഞ്ച് ടൈപ്പ് ഹാലുസിനേഷൻ ഉണ്ട് വിഷ്വൽ ഹാലുസിനേഷൻ ഓഡിറ്ററി ഹാലുസിനേഷൻ ടാക്ടിൽ ഹാലുസിനേഷൻ ഗെസ്റ്റേറ്ററി ഹാലുസിനേഷൻ ഓൾഫാക്ടറി ഹാലുസിനേഷൻ ഇതെന്താണ് നിങ്ങൾക്കറിയാം ഇതിനു മുന്നുള്ള ഒരു വീഡിയോയിൽ മെന്റൽ ഇൽനെസ് എന്ന് പറയുന്ന വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിഷ്വൽ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കാണുക ഓഡിറ്ററി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് കേൾക്കുക ടാക്ടിൽ ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത് നമ്മൾ തൊടുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൂടെ എഴയുന്നുണ്ട് അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുക ഓൾഫാക്ടറി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സ്മെല്ല് തോന്നുക ഗസ്റ്റേറ്ററി ഹാലുസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത ടേസ്റ്റ് തോന്നുക അപ്പോൾ ജനറലി കോമൺ ആയിട്ടുള്ള ഹാലുസിനേഷൻ ആണ് വിഷ്വൽ ഹാലുസിനേഷൻ ആൻഡ് ഓഡിറ്ററി ഹാലുസിനേഷൻ അതായത് ആരെയൊക്കെയോ കാണുക ചിലപ്പോൾ മരിച്ച ആൾ മുന്നിൽ നിൽക്കുന്ന പോലെ കാണുക ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പോലെ തോന്നുക അതാണ് വിഷ്വൽ ഹാലുസിനേഷൻ ഓഡിറ്ററി ഹാലുസിനേഷൻ വളരെ കോമൺ ആണ് സ്കിസോഫ്രീനിയ പേഷ്യൻസിൽ അതായത് ചെവിയിൽ പല ശബ്ദങ്ങളും കേൾക്കുക ആരൊക്കെയോ ചെവിയിൽ എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നുക പല ശബ്ദങ്ങളും കേൾക്കുക യഥാർത്ഥത്തിൽ അതൊന്നുമില്ല അപ്പൊ ഹാലുസിനേഷൻ ഒരു സിംറ്റമാണ് സ്കിസോഫ്രീനിയയുടെ മറ്റൊരു സിംറ്റമാണ് ഡെല്യൂഷൻ ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഫോൾസ് ബിലീഫ് തെറ്റായ ഒരു വിശ്വാസം സാധാരണ ഡെല്യൂഷൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്കിസോഫ്രീനിയ പേഷ്യൻസിന് തോന്നാം ആ വ്യക്തി വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരാളാണ് അല്ലെങ്കിൽ ആ വ്യക്തി ദൈവത്തിന്റെ ഒരു പ്രതിനിധിയാണ് ദൈവദൂതനാണ് എന്നൊക്കെ തോന്നാം എനിക്ക് ചില കേസിൽ പാരനോയിക് ആയിട്ട് തോന്നാം അതായത് മറ്റുള്ളവരൊക്കെ ആ വ്യക്തിയെ കുറിച്ചാണ് സംസാരിക്കുന്നത് മറ്റുള്ളവരൊക്കെ ആ വ്യക്തിയെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് വിഷം ചേർത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെ സംശയിച്ചിട്ടുള്ള ഒരു ഫോൾസ് ബിലീഫ് വരികയാണെങ്കിൽ അതൊരു പാരനോയിഡ് ആയിട്ടുള്ള ഡെല്യൂഷനാണ് അപ്പൊ ഡെല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഫോൾസ് ബിലീഫാണ് ഇല്ലാത്തത് ഉണ്ട് എന്ന് തോന്നുക വിശ്വസിക്കുക
ഞാൻ അങ്ങനെയാണ്, ഞാനാണ് രാജാവ്, അല്ലെങ്കിൽ ഞാനാണ് ഇവിടുത്തെ റൂളർ എന്നൊക്കെ തോന്നുന്നത് ഒരു എക്സാമ്പിൾ ആണ്. പിന്നെ ഒരു സിംറ്റമാണ് ഡിസോർഗനൈസ്ഡ് സ്പീച്ച്, പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുക, ഡിസോർഗനൈസ്ഡ് സ്പീച്ച്. പിന്നെ എബ്നോർമൽ മോട്ടോർ ആക്ടിവിറ്റി, അതായത് കൈകാലുകളൊക്കെ വളരെ സ്പീഡിൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുക, അത് ഒരു സിംറ്റമാണ് എബ്നോർമൽ മോട്ടോർ ആക്ടിവിറ്റി. പിന്നെ ബിസാറേ മൂവ്മെന്റ്, അതായത് ഒരു വല്ലാത്ത പോസ്റ്ററിൽ നിൽക്കുക, വല്ലാത്ത ആക്ഷൻസ് ഒക്കെ കാണിക്കുക, അപ്പൊ നമുക്ക് കാണുന്നവർക്ക് അതിലൊരു മീനിങ്ങും തോന്നില്ല, ഇവരെന്താ ചെയ്യുന്നതെന്ന് തോന്നും. പക്ഷെ അവരൊരു ഫാന്റസി വേൾഡിലായതുകൊണ്ട് അവരെന്തൊക്കെയോ ചെയ്യുന്നതാണ്, അതാണ് ബിസാറേ മൂവ്മെന്റ്. അതൊരു സിംറ്റമാണ്, അത് ചിലരിൽ കാണാറുണ്ട്. സ്കിസോഫ്രീനിയയുടെ മറ്റൊരു സിംറ്റമാണ് സോഷ്യൽ വിഡ്രോവൽ, അതായത് ആരുമായിട്ട് ഇടപഴകാതെ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് നിൽക്കുക, ഒറ്റയ്ക്ക് ഇരിക്കുക, ഐസൊലേറ്റഡ് ആയിട്ട് നിൽക്കുക. പിന്നെ ഒരു സിംറ്റമാണ് ഇമോഷണൽ ബ്ലാങ്ക്നെസ്, അതായത് വികാരങ്ങളൊന്നും മുഖത്ത് കാണില്ല, ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള ഫേസ്. ഇത്ര സങ്കടം ഉണ്ടായാലും മുഖത്ത് ഒരു വികാരവും പ്രകടമാവില്ല, വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള കഴിവില്ലായ്മ, അത് സ്കിസോഫ്രീനിയയുടെ ഒരു സിംറ്റമാണ്. പല ആളുകളിലും അത് കാണാറുണ്ട്, സങ്കടവും സന്തോഷവും എന്തായാലും അവരുടെ മുഖം ബ്ലാങ്ക് ആയിരിക്കും, ഒരു എക്സ്പ്രഷനും ഉണ്ടാവില്ല. ഇതൊക്കെയാണ് ജനറലായി സ്കിസോഫ്രീനിയ ബാധിച്ച ആളുകളിൽ കാണുന്ന ലക്ഷണങ്ങൾ. ഇനി ഈ സ്കിസോഫ്രീനിയയെ കുറിച്ച് ചില മിഥ്യാധാരണകൾ ഉള്ള പോലെ തന്നെ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. ഒന്ന്, സ്കിസോഫ്രീനിയ ട്രീറ്റ് ചെയ്യാൻ പറ്റും, നേരത്തെ തിരിച്ചറിയുകയാണെങ്കിൽ പ്രോപ്പർ ട്രീറ്റ്മെന്റിലെ കൂടെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ സ്കിസോഫ്രീനിയയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കേഷൻ ആണ്, മരുന്ന് കഴിക്കണം, ഉറപ്പായും മരുന്ന് കഴിക്കണം, സൈക്യാട്രിസ്റ്റ് നിർദ്ദേശിക്കുന്ന മരുന്ന്, നിശ്ചിത കാലാവധി സൈക്യാട്രിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാലാവധിയിൽ ആ മരുന്ന് കഴിച്ചാൽ സ്കിസോഫ്രീനിയ കുറേയൊക്കെ ഭേദമാക്കാൻ പറ്റും. രണ്ടാമത്തെ യാഥാർത്ഥ്യമാണ് സ്കിസോഫ്രീനിയ മിക്കവാറും തിരിച്ചറിയാതെ പോകുന്നു. സ്കിസോഫ്രീനിയ ബാധിച്ച വ്യക്തിക്ക് ഒരിക്കലും മനസ്സിലാവുന്നില്ല ആ വ്യക്തിക്ക് ഈ ഒരു മെന്റൽ ഡിസോർഡർ ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ചികിത്സ തേടാൻ വൈകുന്നത്. മറ്റുള്ളവർക്കും മനസ്സിലാവാൻ കുറച്ച് സമയമെടുക്കും ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം, അത് ബാധിച്ച ആൾക്കും ചുറ്റുപാടുള്ള ആളുകൾക്കും. വേറൊരു യാഥാർത്ഥ്യമാണ് സ്കിസോഫ്രീനിയ ബാധിച്ച ആളുകൾക്ക് സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകും, അതിനുള്ള സാധ്യത കൂടുതലാണ്, അത് ആത്മഹത്യാ ചിന്തകളൊക്കെ കൂടുതലായിരിക്കും. വേറൊരു യാഥാർത്ഥ്യമാണ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം കുറച്ചൊക്കെ ജനറ്റിക്കലി ട്രാൻസ്മിറ്റഡ് ആവാം, അതായത് ഫാമിലി ഹിസ്റ്ററിയിൽ സ്കിസോഫ്രീനിയ ഉണ്ടെങ്കിൽ അത് വരാൻ ചെറിയ ഒരു പ്രോബബിലിറ്റി ഉണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. ഇനി ഈ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം എങ്ങനെ ഭേദമാക്കാം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കേഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ തെറാപ്പി, സൈക്കോതെറാപ്പി, കൗൺസിലിംഗ്, അതായത് മരുന്ന് കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ പല രീതിയിലുള്ള തെറാപ്പി, ഗ്രൂപ്പ് ആക്ടിവിറ്റി, ടോക്ക് തെറാപ്പി, അതായത് പല സെഷൻസിലായിട്ട് നടക്കുന്ന കൗൺസിലിംഗ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാൽ സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം ഭേദമാക്കാൻ സാധിക്കുന്നതാണ്. ഇനി എന്തുകൊണ്ടാണ് സ്കിസോഫ്രീനിയ ഉണ്ടാകുന്നത്? ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്, അതിൽ നിന്നൊക്കെ ജനറലൈസ് ചെയ്തിട്ട് മൂന്ന് കാര്യങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഒന്ന്, ജനറ്റിക് ഫാക്ടർ. രണ്ടാമത്തത് എൻവയോൺമെന്റൽ ഫാക്ടർ. മൂന്നാമത്തത് ബ്രെയിൻ കെമിസ്ട്രി. ഈ മൂന്ന് ഘടകങ്ങളാണ് സ്കിസോഫ്രീനിയക്ക് കാരണമാകുന്നത്. ജനറ്റിക് ഫാക്ടർ നേരത്തെ പറഞ്ഞു, ജീൻസ്, ഹെറിഡിറ്ററി ആയി വരാനുള്ള ചെറിയ ഒരു പ്രോബബിലിറ്റി ഉണ്ട്. അതേപോലെ എൻവയോൺമെന്റൽ ഫാക്ടർ, അതായത് ഒരു വ്യക്തി ജനിച്ച് വളർന്ന് ജീവിക്കുന്ന സാഹചര്യങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങളും സ്കിസോഫ്രീനിയക്ക് കാരണമാകാം. അതായത് കുട്ടിക്കാലത്ത് ചൈൽഡ്ഹുഡ് ട്രോമ, കുട്ടിക്കാലത്ത് വളരെയധികം വിഷമം സഹിച്ച് വളരുന്ന ഒരു കുട്ടിക്ക് സ്കിസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. വളരെയധികം ഷോക്കിംഗ് ആൻഡ് സ്ട്രെസ്ഫുൾ ഈവൻസ് ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ, കുട്ടിക്കാലത്തും അതിനുശേഷം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ സ്കിസോഫ്രീനിയ ഡെവലപ്പ് ചെയ്യാം, അതാണ് എൻവയോൺമെന്റൽ ഫാക്ടർ എന്ന് പറയുന്നത്. വേറൊന്നാണ് ബ്രെയിൻ കെമിസ്ട്രി. സ്കിസോഫ്രീനിയ ഒരു ബ്രെയിൻ ഡിസീസ് ആയിട്ട് അറിയപ്പെടുന്നുണ്ട്. ബ്രെയിനിലുള്ള പല ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഇംബാലൻസ്, മെറ്റബോളിക് ചേഞ്ച് സ്കിസോഫ്രീനിയ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. ഇപ്പൊ പല ഫാക്ടേഴ്സും, ഈ മൂന്ന് ഫാക്ടേഴ്സും മെയിൻ ആയും സ്കിസോഫ്രീനിയക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇനി സ്കിസോഫ്രീനിയ എന്ന് പറയുന്ന രോഗം പൊതുവെ പ്രായമായ ആളുകളിൽ കണ്ടുവരാറില്ല. സ്കിസോഫ്രീനിയ കൂടുതലും കാണുന്നത് ഒരു അഡോളസന്റ് ഏജ് മുതൽ അഡൾട്ട്ഹുഡിലാണ്, അഡോളസന്റ് ഏജ് മുതൽ അഡൾട്ട്ഹുഡ് വരെ. തീരെ ചെറിയ കുട്ടികളിലും പ്രായമായ ആളുകളിലും സ്കിസോഫ്രീനിയ കാണുന്നത് കണ്ടുവരാറില്ല. ഇത്രയാണ് സ്കിസോഫ്രീനിയെ കുറിച്ച് പറയാൻ.